ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ വ്രതമാണ് ഏകാദശി. അതിൽ ലോകമെമ്പാടുമുള്ള വിഷ്ണുഭക്തർ അതീവ പ്രാധാന്യത്തോടെയും ഭക്തിയോടെയും എടുക്കുന്ന വ്രതമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി കണക്കാക്കുന്നത്. ഈ വരുന്ന 2022 ജനുവരി മാസം 13 തീയതി വ്യാഴാഴ്ചയാണ് സ്വർഗവാതിൽ ഏകാദശി അത്യധികം ഭക്തിയോടെ ആചരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നാണ് ഐതിഹ്യം. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്. ഈ ദേവി വിഷ്ണു ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലചങ്കൻ, അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാപതിപുരത്തിലായിരുന്നു താമസം. ഇവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാകട്ടെ അവരെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദേവന്മാർ വിഷ്ണു ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് അതീവ സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഒരു ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി എന്ന് നാമകരണം ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണു ഭഗവാന് സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാകണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി ഭഗവാനോട് ആവശ്യപ്പെട്ടു. വിഷ്ണു ഭഗവാൻ അത് സമ്മതിക്കുകയും അങ്ങനെ ഏകാദശി വ്രതം ഉണ്ടാകുകയും ചെയ്തു. മഹാവിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച ദേവി മുരനെ വധിച്ചതുകൊണ്ട് വിഷ്ണുവിനെ മുരാരി എന്ന നാമവും ഉണ്ടായി. ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തിയോടെയുമാണ് അനുഷ്ഠിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിൽ എത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ചാന്ദ്രമാസ കാലഗണനയിലെ പക്ഷങ്ങളിലെ 11-ാമത്തെ തിഥിയാണ് ഏകാദശി. അമാവാസിക്കും പൗർണമിക്കും ശേഷം 11-ാമത്തെ തിഥിയായിട്ടാണ് ഏകാദശി വരുന്നത്. ഏതു പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും രണ്ട് ഏകാദശികൾ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നു. ഒരു വർഷത്തിൽ സാധാരണ 24 ഏകാദശികൾ ഉണ്ടാകും. ചിലപ്പോൾ 25 ആകാം. ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഏകാദശി പ്രധാനമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിനത്തോടനുബന്ധിച്ച ഒരനുഷ്ഠാനമാണ് ഏകാദശി വ്രതം. മഹാഭാരതത്തിലെ ഭഗവത്ഗീത അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചത് ഏകാദശിയിലാണെന്നാണ് കരുതപ്പെടുന്നത്. സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷം എന്നും പറയുന്നു. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയതിന് ഹരിവാസരം എന്നും പറയുന്നു. ഹരിവാസര സമയത്ത് ഭഗവാനെ ഭക്തിയോടെ ഭജിച്ചാൽ, ഭഗവത് നാമം നിഷ്കാമ ഭക്തിയോടെ പാരായണം ചെയ്താൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി സാധ്യമാകുന്നതാണ്. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കണം. അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിക്കുക, എണ്ണ തേച്ച് കുളിക്കരുത്, പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷസൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അന്ന് മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകാദശി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായ പലർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാവാം. അങ്ങനെയുള്ളവർ ശരീരത്തെ അധികം പീഡിപ്പിക്കാതെ വ്രതമെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ആത്മസമർപ്പണമാണ് നമുക്ക് വേണ്ടത്. ഭഗവാന് വേണ്ടത് നിഷ്കാമ ഭക്തിയും. അങ്ങനെ എടുക്കുന്ന ഓരോ വ്രതത്തിനും ഫലം നിശ്ചയമായും ഭഗവാൻ തന്നിരിക്കും. ഏകാദശിയുടെ പിറ്റേന്ന്, അതായത് ദ്വാദശി ദിവസം രാവിലെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്.
ഇതിന് പാരണ വീടുക എന്നാണ് പറയുന്നത്. രാവിലെ 7:19 9:23 ഇടയിലുള്ള സമയമാണ് പാരണ വീടേണ്ടത്. പാരണ ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിച്ച് വേണം പാരണ വീടുവാൻ. പോഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു, അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണമേ. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. എല്ലാവരെയും ഭഗവാൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ. ഹരിഹരി ബോൽ. രാധേ രാധേ ശ്യാം.